അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബിക് ഗ്രാമറിൻ്റെ 108-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. ബഖിയത്തു അഥവാത്തിൽ ഇസ്തിഫാം, ചോദ്യത്തിന് ഉപയോഗിക്കുന്ന മറ്റു ചിഹ്നങ്ങൾ. കഴിഞ്ഞ പാഠത്തിൽ ഹല്ലിൻ്റെയും ഹംസയുടെയും പ്രയോഗം നാം പഠിച്ചു കഴിഞ്ഞു. ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് മറ്റു ചോദ്യപദങ്ങളായ മന്ന്, മാ, മത്ത, അയ്യന, കൈഫ, കം, അയ്യു എന്നിവയുടെ ആശയവും അവയുടെ പ്രയോഗത്തെ സംബന്ധിച്ചുമാണ്. ആദ്യമായി കായിദയിലേക്ക് നമുക്ക് കടക്കാം. ഇലിൽ ഇസ്തിഫാമി അഥവാത്തുൻ ഉഹറ ഒയറു ഹംസത്തി വഹൽ, ഹല്ല്, ഹംസ എന്നിവ കൂടാതെ ചോദ്യപദങ്ങളായിക്കൊണ്ട് മറ്റുള്ള പദങ്ങളും ഉണ്ട്. ഇസ്തിഫാമിന് മറ്റുള്ള അദാത്തുകളും ഉണ്ട്. വമിൻ അഷ്ഹരിഹ മാ യതി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് താഴെ പറയുന്നത്. മൻ വയുസ്അലു ബിഹ അനിൽ ഉഖല, ബുദ്ധിയുള്ളവരെ പറ്റി ചോദ്യം ചോദിക്കുന്നതിനാണ് മന്ന് ഉപയോഗിക്കുന്നത്, മനുഷ്യരെ പറ്റി. മാ വയുസ്അലു ബിഹ അൻ ഉയിരിൽ ഉഖല, ബുദ്ധിയില്ലാത്ത മറ്റു വസ്തുക്കളെ സംബന്ധിച്ച് ഒക്കെ ചോദിക്കുമ്പോഴാണ്, മനുഷ്യേതര ജീവികളെയോ വസ്തുക്കളെയോ കുറിച്ച് ചോദിക്കാനാണ് മാ ഉപയോഗിക്കുന്നത്. മൻ എന്നാൽ ആര് എന്നാണ് അർത്ഥം എന്ന് നമുക്കറിയാം. മാ മാ എന്നാൽ എന്ത്. മത്ത വയുസ്അലു ബിഹ അനി സമാനി, കാലത്തെ സംബന്ധിച്ച് ചോദിക്കാനാണ് മത്ത ഉപയോഗിക്കുന്നത്. എപ്പോൾ, ഏത് സമയം, കാലത്തെ പറ്റിയും സമയത്തെ കുറിച്ചും ഒക്കെ ചോദിക്കാൻ മത്ത എപ്പോൾ എപ്പോൾ. അയ്ന വയുസ്അലു ബിഹ അനിൽ മക്കാനി, സ്ഥലത്തെ സംബന്ധിച്ച് ചോദിക്കുന്നതിനാണ് അയ്ന ഉപയോഗിക്കുന്നത്, എവിടെ. കൈഫ എങ്ങനെ, വയുസ്അലു ബിഹ അനിൽ ഹാലി, അവസ്ഥയെ സംബന്ധിച്ച് ചോദിക്കാനാണ് കൈഫ, കൈഫ എങ്ങനെ. കം വയുസ്അലു ബിഹ അനിൽ അദദി, എണ്ണത്തെ സംബന്ധിച്ച് ചോദിക്കാനാണ് കം ഉപയോഗിക്കുന്നത്. അയ്യു വയുസ്അലു ബിഹ അനിൽ ജമീമ തഖദ്ദമ, മുൻപ് നാം പറഞ്ഞ മനുഷ്യരെ പറ്റി, മനുഷ്യേതര ജീവികളെ പറ്റി, അതേപോലെ സമയത്തെ പറ്റി, കാലത്തെ പറ്റി, സ്ഥലത്തെ പറ്റി, അവസ്ഥയെക്കുറിച്ച്, എണ്ണത്തെക്കുറിച്ച്, ഇവയെ പറ്റി എല്ലാം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അദാത്താണ്, ഇസ്തിഫാമിൻ്റെ അദാത്താണ് അയ്യ്. ഇദാകാനത്ത് അദാത്തുൽ ഇസ്തിഫാമി ഫിൽ ജുംലത്തിൻ വാഹിദത്തിൻ മിനൽ അദവാത്തി സബഇൽ മദ്കുറത്തി ഹുന, ഇവിടെ പറഞ്ഞ ഈ 7 അഥവാത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഒരു അദാത്ത് ഉപയോഗിച്ചാണ് ചോദ്യം എങ്കിൽ, കാനൽ ജവാബ് ബിതഅയ്യിനിൽ മസ്ഊലി അൻഹു, അതിനുള്ള മറുപടി, ആ ചോദ്യത്തിനുള്ള ഉത്തരം നിർണയിച്ചു കൊണ്ടായിരിക്കും, ആ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞുകൊണ്ട് ആയിരിക്കും. ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 8 ഉദാഹരണങ്ങളുണ്ട്. മൻ ഹാദർ റജുലു, ഈ പുരുഷൻ ആരാകുന്നു. ഇതിൻ്റെ മൻ ഹാദർ റജുലു പുരുഷനെ പറ്റിയാണ്, മനുഷ്യരെ പറ്റി ചോദിക്കാനാണ് മൻ ഉപയോഗിക്കുക എന്ന് നമുക്കറിയാം. മൻ ഇഖ്തത അൽ ഖാഹിറ, ഖാഹിറ രൂപകൽപ്പന ചെയ്തത് ആര്, കൈറോ പട്ടണം പ്ലാൻ ചെയ്തത് ആര് എന്ന് ചോദിക്കാൻ, ആളുകളെ പറ്റി, മനുഷ്യരെ പറ്റി ചോദിക്കാനാണ് മൻ ആര് എന്നുള്ള അദാത്തുൽ ഇസ്തിഫാം ഉപയോഗിക്കുന്നത്. മല്ലദി ബിയദിക, താങ്കളുടെ കയ്യിൽ എന്താണ്, നിന്റെ കയ്യിൽ എന്താണ്, കയ്യിലുള്ള വസ്തുവിനെ പറ്റി ചോദിക്കാനാണ് മാ എന്ന പദം അവിടെ, ഇതാ അദാത്തുൽ ഇസ്തിഫാം അവിടെ ഉപയോഗിച്ചത്. മാ തഫലു ബി മിബ്രാത്തിക, നിന്റെ മിബ്രാത്ത് കൊണ്ട് നീ എന്താണ് ചെയ്യുന്നത്. മാ തഫലു, നീ എന്താണ് ചെയ്യുന്നത്, മിബ്രാത്തിക മിബ്രാത്ത് കൊണ്ട്. മത്താ യുജന അൽ ഖുത്നു, മാ എന്നാൽ മനുഷ്യേതര ജീവികളെയോ വസ്തുക്കളെയോ കുറിച്ച് ചോദിക്കാനാണ് മാ എന്ന പദം ഉപയോഗിക്കുന്നത്. 5 ഉദാഹരണം. മത്താ യുജന അൽ ഖുത്നു, പരുത്തി എപ്പോഴാണ് വിളവ് എടുക്കപ്പെടുക, കൊയ്യപ്പെടുക. മത്ത എപ്പോൾ. മത്ത യുസ്റൌ അൽ ഖസബു, കരിമ്പ് എപ്പോഴാണ് കൃഷി ചെയ്യപ്പെടുക. മത്ത എപ്പോൾ, ആ സമയത്തെ പറ്റി അല്ലെങ്കിൽ കാലത്തെക്കുറിച്ച് ചോദിക്കാനാണ് മത്ത ഉപയോഗിക്കുന്നത്. മത്ത എപ്പോൾ. അയ്ന ദാറുക്കും, നിങ്ങളുടെ വീട് എവിടെയാണ്, എവിടെ, സ്ഥലത്തെ പറ്റി ചോദിക്കാൻ അയ്ന. അയ്ന യജ്തമിഉ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരന്മാർ എവിടെയാണ് ഒരുമിച്ച് കൂടുക. അയ്ന. ഈ പാഠത്തിൽ കാര്യമായിട്ടൊന്നും പഠിക്കുന്നില്ല, ഇവയുടെ എല്ലാം ആൻസറായി വരിക. ചോദിക്കപ്പെടുന്ന കാര്യത്തെ നിർണയപ്പെടുത്തിക്കൊണ്ടായിരിക്കും ആൻസർ വരിക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. അഹുക്കുമുൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ പുളിക്കൽ.